എന്റെ പെണ്ണാളൊരു ചന്തക്കാരിയല്ലേ, അതുകൊണ്ട് എന്താണ് ആ പ്രയോജനം? ഒന്നിച്ച് ഒരു ദിവസം പോലും ഇവന്റെ ഭാര്യയായിട്ട് അവള് കഴിഞ്ഞിട്ടില്ല. അതിനെന്താ ആ കുറവ്? നമുക്കത് നികത്താം. അതിന് നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മോള് കിടക്കുന്നില്ലേ? ആ കിടക്കണം. ഇപ്പോ ഏതു നേരം ഒരു ചിന്ത തന്നെയാണല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പാവത്തിന് അസംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. മോൾക്ക് ഭീഷണിയുണ്ട്, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഒരു എസ് ഐ ആയി എന്നെ വീട്ടിനകത്ത് കയറി ഒരുമാതിരിപ്പെട്ടവരൊന്നും ആക്രമിക്കാൻ ധൈര്യപ്പെടില്ലച്ചാ. എന്തിനാ വെറുതെ ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കുന്നത്? എന്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ആപത്തുണ്ടാകുമ്പോ ഒരു തരി വേദന പോലും എനിക്ക് ഉണ്ടാകാറില്ല. എന്നാ മോക്കുന്നുണ്ട അതല്ല അവസ്ഥ. ശരി ശരി, ഇനി അച്ഛനെ സങ്കടപ്പെടുത്തുന്നില്ല, കിടന്നേക്കാം. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കണ്ണു നിറയുമ്പോ വേദനിക്കാതിരിക്കാൻ പറ്റില്ല. അത് തന്നെയാ ഇപ്പൊ എന്റെയും വിഷമം. ഈ നാട്ടില് ഞാൻ എന്റെ സ്വന്തം ബന്ധുക്കളായിട്ട് കരുതുന്നവരാ വൃന്ദാവനത്തിലെ അംഗങ്ങള്. അതുകൊണ്ട് തന്നെ അവര് കരഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ഞാൻ വന്നൊരു ബുൾസ കഴിച്ചപ്പോ നീ 50 രൂപ ചോദിച്ചല്ലേ. എന്താടാ നിനക്കിപ്പോ പൈസ വേണ്ടേ? ചോദിക്കടാ, ആണുങ്ങളെ പോലെ ചോദിച്ചു വാങ്ങിക്കടാ. ഞാൻ ഇനി ഒന്നിനുമില്ല, എന്നെ ശല്യം ചെയ്യരുത്, വെറുതെ വിടണം. നീ ഒന്ന് പൊളഞ്ഞാലേ എണ്ണ തിളയ്ക്കുന്നുണ്ടോ? ഇതില് മുക്കി കോരിഞ്ഞൻ നോക്കി നിൽക്കാതെ പണിയെടുക്കടാ പുല്ലേ. പറഞ്ഞത് മാറ്റി പറയത്തില്ലടാ, വാക്ക് മാറ്റത്തില്ലടാ. നിന്റെ ഭാര്യയെ കാണേണ്ട രീതി തന്നെ കാണു ഞാൻ. വറ ദേ, നീ ഒറ്റ ഒരുത്തൻ കാരണമാ അവമാരി കടയിൽ കയറിയത്. ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇന്ന് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ പോവാ. എന്നാ ഇന്നത്തെ കാശം പോയെന്ന് കണക്കാക്കിക്കോ. വേണ്ട, ഞാൻ കാരണമാണ് രാമാര് വന്ന് കഴിച്ചിട്ട് പോയത്, അതുകൊണ്ട് എന്റെ കാശ് ആ കടവായിട്ട് കൂട്ടിക്കോ. അച്ഛാ, ആരാച്ചാ
എന്താടാ ഈ രാത്രിയിൽ? കയ്യില് കടാരയുണ്ടോ നോക്കച്ച. ആയുധമായിട്ട് തന്നെയാ വന്നത്. കടാര കരുതിയിട്ടുണ്ട് കയ്യില്. അത് മോചിതയെ കൊല്ലാനല്ല, ആരെങ്കിലും ഇവിടേക്ക് വരുമെന്ന് എനിക്കൊരു സംശയം. ഇവിടെ വന്നു. നീ ഇനി നീ നിന്റെ പാട്ടിന് പോണം. സാർ, അമ്മ റോന്ത ചുറ്റുക, സാറിന്റെ ജീവന് വേണ്ടി. കൊത്തി എടുത്തോട്ടെ, അതിനിപ്പോ നിനക്കെന്താ? നീ പോ. അച്ഛാ, വാതിലടയ്ക്ക. അവൻ പറയണേല് വല്ല കാര്യം ഉണ്ടോന്ന് അറിയില്ലല്ലോ മോളെ. ഒരു കാര്യവുമില്ല, വാതിലടയ്ക്ക. അച്ഛാ, പാദരാത്രിക്ക് അവൻ വന്നിരിക്കുന്നു, എന്നെ സംരക്ഷിക്കാം. അച്ഛാ, മുത്തശ്ശി അപകടം പിന്നാലെ തന്നെയുണ്ട്. വാതിലടച്ചിട്ട് വരാനല്ലേ അച്ഛനോട് പറഞ്ഞത്? നീ എന്നു മുതലാടാ നായയുടെ പണി തുടങ്ങിയത്? ആ കാക്കീട്ടോളുടെ കെട്ടിയനായിരുന്നല്ലോ നീ ഒരിക്കല്. ഇപ്പൊ കാവൽപ്പട്ടിയായോ? അതെ, നായ തന്നെയാ ഞാൻ. അതുകൊണ്ട് അകത്തേക്ക് വന്ന കടിച്ച് കീറുന്നതിനെ എന്നെ കൊന്നിട്ട് നിനക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റൂ. നിന്നെ പണ്ടേ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതാ. അന്ന് നിനക്ക് കുറച്ചുകൂടി കരുത്തുണ്ടായിരുന്നു. ഇപ്പോ ദാനം കിട്ടിയ കരളുമായി മരിച്ച് ജീവിക്കുന്നവനാ നീ. അങ്ങനെയുള്ള നിന്നെ വെട്ടിയെറിഞ്ഞിടാൻ വലിയ പാടൊന്നുമില്ലടാ. ഇവിടെ വെച്ച് വേണ്ടെന്ന ഒരു വാക്കത്തി നരൻ. ഇവന് വേണ്ടി കൊല്ലാനും തല്ലാനും നടന്ന എനിക്ക് കിട്ടണാടി. പോയി കിടന്ന് ചാച്ചിക്കോടാ തിണ്ണയിൽ. അവളുടെയും പിന്നെ നിന്റെയും ആയുസ് എടുത്തെന്നെ ചിന്തിച്ചോടാ. വണ്ടിയേറാ. ഒരു മഹാദാനം നിർവഹിച്ചതിന്റെ നന്ദി. അതുകൊണ്ടാ അവൻ അവിടെ നായയെ പോലെ കിടക്കുന്നത്. അല്ലെങ്കിലും അവളെ കൊല്ലാനൊന്നുമല്ല ഞാൻ അവിടെ പോയത്. ഒന്ന് വരട്ടാനാ. അവളുടെ പണി തീർക്കുന്നതിന് മുമ്പ് വേറെ ചില പണികളൂടെ ഉണ്ട്. എനിക്ക് റിസൾട്ട് വേണം. ഏത് നിമിഷവും അവൾ എന്നെ തേടി വരാം. അതിനു മുമ്പ് ആഗ്രഹിച്ച കാര്യം നടക്കണം. നരന് പോലും എന്നെ ഭയമായിരുന്നു. അവന്റെ പുഷ്കരകാലത്ത് തന്നെ ഇവനോട് ചോദിച്ചാൽ മനസ്സിലാവും. മുമ്പ് നടന്നതൊന്നും എനിക്ക് കേൾക്കണ്ട, അതേപ്പറ്റി പറയും വേണ്ട. ഞാൻ തരുന്ന പണത്തിന് ഫലം കിട്ടുമ്പോഴാണ് നിങ്ങളിൽ വിശ്വാസം കൂടുന്നത്. മോചിത അവിടെ നിസ്സാരക്കാരിയല്ല, നല്ല തൻ്റെ ഇടമുണ്ട് അവൾക്ക്. പിന്നെ പെണ്ണ കാക്കിയിട്ടവണ. ആ ബോധം എപ്പോഴും മനസ്സിൽ വേണം. ഞങ്ങൾ ഇതിനേക്കാളും വലിയ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളതാ. അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കരുത്. അങ്ങനെ വന്നാ പണം തിരിച്ചു തന്നിട്ട് ഈ കേസ് ഞങ്ങൾ വിടും.
ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ, വിട്ടുകളാ. ഓ, വിളി എത്തി. ആ രോഹിണി മോളു, ഞാൻ എന്താ വരുന്നു. ആ ആ പിന്നെ ഓ സമ്മതിക്കത്തില്ല. ഇക്കാന്റെ മൊഞ്ചത്തി ഇക്കതാ എത്തി. ആ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഇവൻ കൊള്ളാലോ, സുമുഖനായ തല്ലിപ്പൊളി. ഇവനിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു ജോലിയുണ്ട്. മോചിത, ആ പേര് വെട്ടിയേ തീരൂ. ഉമ്മാക്ക് വയ്യാന്നറിയാം, അതിന്റെ ഇടയിൽ മോളെന്തിനാ മോളെ ഓനെങ്ങനെ വിളിച്ച് വിഷമിപ്പിക്കുന്നത്? എത്ര സമയം ചേക്കനെ കാണാണ്ടിരിക്കണേ. ഇവരാണെങ്കിൽ മനസ്സിലാവത്തില്ല മോളെ. ദേ മോളെപ്പോലെ ഉമ്മയും തുടങ്ങിയാൽ ഞാനൊന്ന് വെച്ചൊരു പേരടിക്ക്. വഴക്ക് വേണ്ട, ഒന്ന് വിളിച്ചു പോയി, ഇനി വിളിക്കത്തില്ല. മോളെ, ഉമ്മാക്കും കെട്ടിയോക്കും നടൂര് കിടന്നിട്ട് മിക്ക കെട്ടിയന്മാരും നട്ടം തിരിയലുണ്ട്. ആരെ തൃപ്തിപ്പെടുത്തണോ ആരനുസരിക്കണം എന്നറിയാതെ ഇങ്ങനെ രണ്ടാക്കും ഇടയിൽ കിടന്ന് ആദ്യ പിടിച്ച് ഓടിയാൽ ആണിൻ്റെ ആയുസ് കുറയേയുള്ളൂ. ആരോഗ്യം അതിനെ കൊണ്ട് തഞ്ചത്തോടെ മുന്നോട്ട് പോകണം. മോൾ ഒരിക്കലും ഷാജഹാൻ ഒരു തലവേദനയാകരുത്. ഒന്ന് വിളിച്ചപ്പോഴേക്കോ ഓടിപ്പാഞ്ഞിങ്ങോട്ട് പോകുന്ന എന്തിനാ മോനെ? ഓള് വിളിച്ചപ്പോ വിഷമം തോന്നി വാപ്പ. ഉമ്മ ഉറക്കത്തിലായതുകൊണ്ട് വരാനും പറ്റി. ഇനി ഉണരുമ്പോഴാ പ്രശ്നം. ഞാൻ അതിനെപ്പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കേ, മോനെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഊക്ക് ഹാലണം, പിന്നെ വിളിയോട് വിളിയാ. ഉമ്മ ഉണർന്നു തോന്നുന്നു. ഹലോ, എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാൻ ഉടനെ വരാം, ഇപ്പൊ വരാം. വെച്ചു. ഉമ്മ നിലപടി തുടങ്ങി, ഉടനെ എത്തണമെന്ന്. ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ എന്റെ മോളെ. ഇങ്ങനെ വളഞ്ഞു നിന്ന് യാചിക്കുന്നത് നമ്മൾ ആണുങ്ങളെ കുഴപ്പം. പോകേണ്ടടുത്ത് പോണോ? അതിനിങ്ങനെ യാചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. അതെ, എന്നാ പിന്നെ നമ്മളൂടി ഒന്ന് പോവാ. ഞാനൂടി വരുന്നു പോനെ. എന്നാ പിന്നെ നമ്മളൂടി ഒന്ന് പോവാ. ഞാനൂടി വരുന്നു പോനെ. അല്ലാതെ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മോന്റെ വാപ്പാന്റെ കൂടെ കൂട്ടം പറഞ്ഞിരിക്കുകയും ചെയ്യാലോ. എന്നാ പിന്നെ വന്നോളി. മോള് കരയണ്ട, വാപ്പ വഴക്ക് പറഞ്ഞെങ്കിലും വാപ്പ എന്തിനാ കൂടെ പോയെന്നറിയോ? ആടെ ചെന്നിട്ട് ഷാജാനെ ഇങ്ങോട്ട് വിടാൻ തന്നെയാ. മോള് നോക്കിക്കോ, വരും. എന്തേ മോനെ? ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം, വാപ്പയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാലോ. ആ
പറ സാറേ. ആ ഞാനും വാപ്പയും കൂടെ അങ്ങോട്ട് വരിക. വാപ്പയ്ക്ക് എന്തെങ്കിലും വേണോ? ഭഗവാനെ, വാപ്പയോ? ആ ആ ഓക്കെ ഓക്കെ. അല്ല, ഒന്നും വേണമെന്ന് പറഞ്ഞു. ശുഭേ, എടി ശുഭേ, ഓ മൂക്കറ്റം തിന്നു കഴിഞ്ഞിട്ട് മൂത്തിനെ പോലെ കിടന്ന് ഉറങ്ങി എഴുന്നേക്കടി. എന്താ, എനിക്ക് ഉറങ്ങാനും പാടില്ലേ? എടി ശരത്ത് വന്നിണ്ട് ആ പെങ്കൊച്ചിന്റെ വാപ്പേനും കൂട്ടിട്ട്. നീ വലിയ തുടങ്ങിക്കോ. രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? മിക്കവാറും ഇത് പിടിക്കപ്പെടുന്ന തോന്നണേ. പിടിക്കപ്പെട്ടാലും നമുക്ക് എന്താ ചെയ്ത? അവരുടനെ എത്തുവോ? എത്താറായി. ഞാനിങ്ങനെ വലിച്ചു വലിച്ചൊരു പരുവായി. ഞാനത് കാണുന്നുണ്ട്. പിന്നെ കാശ് കിട്ടണല്ലേ, ദൈവത്തെ വിചാരിച്ച് നീ അത് വലിച്ചോ? നല്ലൊരു ഉറക്കമായിരുന്നു, അതും പോയി കിട്ടി. ഞാനാണ് ഈ രണ്ട് പെഗ് കഴിച്ച്. ഇനി അതിന്റെ മണം തങ്ങക്ക് അടിക്കുവോ? നീ ഒരു പണിയായി, റെഡി ആയിക്കോ, റെഡി ആയിക്കോ, വലിച്ചോ. ഇതൊക്കെ അങ്ങ് മാറ്റി. താഴെ തന്നു കയ്യിലെ കൊട്ടിക്ക് എന്റെ തൊപ്പിക്ക് എടുത്ത് തന്നെ. ഇപ്പൊ ഇത്രയും വേണ്ട, അവര് വരുമ്പോ ഓളിയും കൂട്ടിയാ മതി. എടിയെങ്കിലും വെറുതെ കിടക്കാതെ ആഞ്ഞു വലിച്ചോ എങ്കിൽ ഞാൻ ചത്തുപോകും, ശരിക്കും രോഗിയാവും. മോളെ, ദേ ഇഞ്ചക്ഷനെ കുറിച്ച് പഠിച്ചോ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്? ദേ കൊച്ചെ, മര്യാദക്ക് കുത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓ ദേ കളഞ്ഞ്. എടി നീ രോഗിയായി ശുഭേ, വലിയ രോഗി. ഓയ്യോ, വരുന്നുണ്ട് വരുന്നുണ്ട്, വലിയ വലിയ വലിച്ചോ വലിച്ചോ, കുത്ത്. ഓ ഇത്തിരി നോവിച്ചോ, നൊല വിളിക്കട്ടെ. കരയാണ്ടിരിക്കാം, ഇതാ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എല്ലാം ശരിയാവും. നമ്മക്ക് ഇഞ്ചക്ഷൻ കാണുന്നതന്നെ പേടിയാ. അതെ കൊച്ചെ, മാറോ, ഡോക്ടറോട് ചോദിച്ചാ മതി. ഇതാരൊന്നും പറയുന്നില്ല ശരത്ത് മോനെ. ശരത്തോ? അല്ലല്ല, ശരത്തല്ല, ഷറഫ്. ഷറഫോ? ഞാൻ അങ്ങനെ ഒരു പേരുണ്ടോ? അല്ല, ഈ വീട്ടിൽ വിളിക്കുന്നതാണ് ഷറഫ് എന്ന്. പിന്നെ ഈ നാട്ടുകാരെ വിളിക്കുന്നത് ഷാരൂഖാൻ. അല്ലല്ല, ഷാജഖാൻ. അങ്ങനെ? അതെ. ഈ വലിയ ഒന്ന് നിർത്തന്റെ ശുഭേ. അല്ല, ശുഭം ശുഭം ശുഭം. ഇതും ഇനി കട്ടിയാണല്ലോ എന്റെ മോനെ. എന്ത് ചെയ്യാനോ പാപ്പ? അതുകൊണ്ടാ ഇതിനിടയിലേക്ക് വരണ്ടെന്ന് ഞാൻ രഹനയോട് പറഞ്ഞത്. അതെന്തൊരു പറച്ചിലാ മോനെ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴല്ലേ ഞമ്മളൊക്കെ വരണ്ടത്. ഇനിയും കുറച്ചു ദിവസം ഉണ്ടാവും. ഉമ്മയ്ക്ക് ദീനം മാറുന്നത് വരെ ഞമ്മൾ ഇവിടെ ഉണ്ടാവും. കുറച്ചു ദിവസം ഉണ്ടാവും. ഉമ്മയ്ക്ക് ദീനം മാറുന്നത് വരെ ഞമ്മൾ ഇവിടെ ഉണ്ടാവും. അത്രയും ദിവസം നല്ല ഭക്ഷണവും നല്ല കാശും. വാപ്പെന്താ ആലോചിക്കുന്നത്? അല്ലല്ല, ഈ അത്രയും ദിവസം നല്ല ഭക്ഷണം എന്റെ മരുമോക്കും വീട്ടുകാർക്കും വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചു പോയതാ. അതൊന്നും കൊഴപ്പല്ലാന്ന്, തിന്നാൻ വേണ്ടിട്ടല്ലോ ഞമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത്, ബന്റെ ഉമ്മാനെ കാണാനല്ലേ. ഈ വൃത്തികെട്ടനോട് നിന്ന് കഴിഞ്ഞാ ഇവള് വലിച്ചു വലിച്ച് ചാകും. കണ്ടു നിക്കാൻ വയ്യല്ലോ എന്റെ റബ്ബേ. എന്നാ പോവാം പാപ്പാ. ഇത് കണ്ടിട്ട് എങ്ങനെ പോകും മോനെ? ഓ എങ്കി പിന്നെ ഇവിടെ നിക്കട്ടെ. ഉമ്മ പോവാൻ പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ മോനെ. ഓളിയും കൂട്ട്. ഇങ്ങനെ ഓരോരോ സുഖേട് വന്നാൽ എന്താ ചെയ്യ? ആഹാ, ഇരുന്ന എങ്ങനെയാ മോളെ, അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ശരത്ത് എങ്ങോട്ടായി പോന്നെ? പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെന്നാ പറഞ്ഞത്. ബാംഗ്ലൂരിന്ന് പെട്ടെന്ന് വന്നതല്ലേ, അതിന്റെ കാരണം കാണിക്കണമായിരിക്കും. കുഞ്ഞിന് അസുഖം ഉണ്ടെന്ന് പറയുന്നത് അവരുടെ ദൃഷ്ടിയിൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. മോളെ,
മോളിങ്ങനെ നിർബന്ധം പിടിച്ചാലേ പട്ടാളക്കാര് വന്ന് അച്ഛനെ അങ്ങ് പിടിച്ചോണ്ടു പോവും, പിന്നെ വിടത്തില്ല. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, അതുകൊണ്ട് മോളി നിർബന്ധവും കരച്ചിലും ഒക്കെ നിർത്തി എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് മിടുക്കിയാവാ നോക്ക്. മുത്തശ്ശി അമ്മയും കള്ളം പറയ, എന്റെ അച്ഛൻ വീണ്ടും പട്ടാളത്തിൽ പോയി. ലച്ചു കൂടുന്നുണ്ടേ, രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കേടാ നിനക്ക്. അച്ഛൻ ഇന്ന് തന്നെ ഇങ്ങ് തിരികെ എത്തും, അപ്പൊ നീ എന്ത് പറയും? മോളുടെ സ്കൂളിലെ കുട്ടികളുടെ അച്ഛന്മാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ, അതുപോലെ തന്നെയാ മോളുടെ അച്ഛനും. എന്നാ ആ അച്ഛന്മാരൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമല്ലോ. അപ്പോ ഗൾഫിലുള്ള അച്ഛന്മാരോ? കൂടുതലൊന്നും പറയണ്ട, അച്ഛൻ വന്നതിന് ശേഷം പഠിത്തത്തിൽ പോലും ഉഴപ്പുണ്ട്, സ്കൂളിൽ പോകാൻ പോലും താല്പര്യമില്ല. മോളുവ, ഈ അമ്മയുടെ അടുത്തിരുന്നാലേ ശരിയാവില്ല. അമ്മ കാരണം അച്ഛടെ നിക്കാത്തെ. അതെ, എല്ലാം അമ്മ കാരണോ? അങ്ങനെ തന്നെ പറയണോ എന്നും. ദേ ചുമ്മാതിരിക്കേ, കുഞ്ഞിനോട് പോലും ഇപ്പൊ ഒരു മയവുമില്ല. വാ മോളെ. ഞാൻ വരാത്തതിന്റെ റീസൺ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയതാ, എന്നിട്ടും അത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്റെ തെറ്റ്. ഭർത്താവിന്റെ ടെൻഷൻസ് മനസ്സിലാക്കാത്ത പെണ്ണുങ്ങള് ഭാര്യയായ പിന്നെ സ്വസ്ഥത കിട്ടത്തില്ല. അവൻ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയി, അങ്ങോട്ട് വരികയാണോ?